ഭർത്തൃഗൃഹത്തിലെ ക്രൂരപീഡനങ്ങൾ തുറന്നു പറഞ്ഞ കൊല്ലത്തെ യുവതി. മയ്യനാട് സ്വദേശി ആതിരയാണ് ഗർഭിണിയായിരുന്നപ്പോൾ ഭർത്താവിന്റെ പീഡനത്തിനിരയായത്. വയറ്റിൽ ചവിട്ടേറ്റ ആതിരയ്ക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പ്രതി വിനോദിനോട് ആതിര തിരാവേദനകൾ തുറന്നു പറഞ്ഞു. ഭർത്തൃപീഡനത്തിന്റെ കഥകൾ ഒന്നൊന്നായി പുറത്തു വരുന്ന കാലമാണ്. സ്ത്രീധന പീഡനത്തിന്റെ ഇരകളിൽ ഒരാളാണ് കൊല്ലം സ്വദേശി ആതിര. ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് വയറ്റിൽ തൊഴിച്ചു. കുഞ്ഞ് മരിച്ചുവെന്ന് മാത്രമല്ല, കൃത്യസമയത്ത് ചികിത്സയും ലഭിച്ചില്ല. പിന്നീട് ആശുപത്രിയിലെത്തുമ്പോൾ ഗർഭസ്ഥ ശിശു അഴുകിയ നിലയിലായിരുന്നു. എന്തിനായിരുന്നു ഇത്ര വലിയ പീഡനം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഒന്നാമതായിട്ട് എനിക്ക് എൻ്റെ സമ്പത്തും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഉള്ളതെല്ലാം ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് അതെല്ലാം എടുത്തു കഴിയുകയും പിന്നെ അതിൽ തന്നെ ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തു. ആദ്യമായിട്ട് ഞാനിത് പറയുമ്പോഴത്തേനും എനിക്കറിയില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ഓൾറെഡി ചെറിയ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ മദ്യപിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്യപിച്ച് വയറിൻ്റെ ചവിട്ടുകയായിരുന്നു. അതിനുശേഷം വെച്ചിട്ടാണ് പിന്നെ ഇനി പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ എന്നിട്ടും ആ വീട്ടിലുള്ള ആരും തന്നെ കൂടെ വരികയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പെങ്ങളാണെന്നുണ്ടെങ്കിൽ ദേഹത്ത് മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പല രീതിയിലും എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ശാരീരികമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ അതിന് സമ്പത്ത് വേണം. അല്ലാതെ വീട്ടിൽ പോയി മേടിച്ചിട്ടുണ്ട് പോലെ എപ്പോഴും ഫയർ ചെയ്യായിരുന്നു. ഏത് സമയം നോക്കിയാലും അവിടെ മദ്യപാനമാണ്. അവിടെ ഉള്ള ബന്ധുക്കളും എല്ലാം തന്നെ ആര് പരിതെന്ന് പെണ്ണുങ്ങൾ പോലും ഒരു വാക്ക് പറയില്ല. അവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. അവൾക്ക് അച്ഛനില്ല, അമ്മയും ഒരു സഹോദരനുമാണ് ഉള്ളത്. 2015 വിവാഹം നടന്നത്. 15 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും നൽകി. കല്യാണം കഴിഞ്ഞത് മുതൽ പിന്നെ ഭർത്താവ് ശരത്ത് ഒരു ജോലിക്കും പോയിട്ടില്ല. ഈ കൊടുത്ത സ്ത്രീധനമെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ ഈ അന്നത്തെ മർദ്ദനത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നു അല്ലേ? വിവാഹ ബന്ധം വേർപെടുത്തിയിട്ടുമില്ല. ഇപ്പോൾ എന്താണ് അവസ്ഥ? കേസ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾ വരുമെന്ന പ്രതീക്ഷയിലാണോ, എന്താണ് ഇപ്പോൾ മനസ്സിലുള്ളത്? അതായത് അയാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ 2 വർഷത്തോളം ഞാൻ ചെലവഴിച്ചു. പക്ഷെ എന്നിട്ടും ഞാൻ പലയിടങ്ങളിലും തിരക്കി. പക്ഷെ എന്നിട്ടും അയാൾ എത്തിയില്ല. പിന്നീട് എനിക്കൊരു വിവരം കിട്ടിയത് അയാൾ മറ്റൊരു വിവാഹം കഴിച്ച് ഒരു കുഞ്ഞു ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു വിവരമാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് തുറന്നു പറയാനും ഞാൻ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. പിന്നെ കൊട്ടിയ എസ് ഐ സംഗീതാ മേഡത്തിൻ്റെ പോയി കണ്ടു, പെറ്റീഷൻ കൊടുത്ത്. മേഡത്തിൽ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്, സഹായിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നോട് പോയപ്പോൾ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എന്നോട് കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിലെ വിശ്വസിക്കുന്നു, എനിക്ക് കിട്ടേണ്ട നീതി കിട്ടണം. അമ്മയും സഹോദരനൊപ്പം വാടക വീട്ടിലാണ് കഴിയുന്നത്. ചോദിക്കുന്നതാണ്, ഇങ്ങനെയുള്ള ഭർത്താവിന് എന്തിനാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? കാരണം അയാളൊരു തൊഴിലിന് പോകുന്നില്ല, അതിഭീകരമായ മർദ്ദനം, കള്ളുകുടിയനാണ്, ഈ കൊടുത്ത സ്ത്രീധനം തന്നെ നശിപ്പിച്ച് എല്ലാം കളഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ, എന്ത് മാനസികാവസ്ഥയിലാണ് ഇവരെ പോലുള്ളവരെ കാത്തിരിക്കുന്നത്? സോ അതായത് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് പ്രണയം എന്ന് പറയുന്ന ഒരിക്കലും ശാരീരികമോ സാമ്പത്തികമോ അല്ല. അവരുടെ പ്രണയം ഒരിക്കൽ ഒരുന്നേ ഉള്ളൂ, പക്ഷേ പുരുഷന്മാരിൽ അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടായിരിക്കും പെൺകുട്ടികളുടെ അവരുടെ ഭർത്താവിനെ കാത്തിരിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ തുറന്നു പറയുന്നത് നമ്മുടെ ഏറ്റവും ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തിരിച്ചറിയുന്നു. അല്ലാതെ അച്ഛനോ അമ്മയോ ഭർത്താവോ ഒന്നുമല്ല, നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മൾ തന്നെയാണ്. ആ തിരിച്ചറിവ് ഇന്ന് എനിക്കുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളും ചിന്തിക്കണം എന്ന് കൂടി അതിരെ പറയുന്നുണ്ടോ? അതെ, കാര്യം ഒരു ആത്മഹത്യ ഒരിക്കലും ഒരു വഴിയായില്ല. അതിലെ പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് തുടക്കമാണ്. അത് ഇനിയെങ്കിലും എന്നെപ്പോഴും പെൺകുട്ടികളെ തിരിച്ചറിയണം. എനിക്കിന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും എനിക്ക് ചെറിയൊരു ആൻസൈറ്റി ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു ഉപേക്ഷന് ശേഷം വെച്ചിട്ട്. പക്ഷെ അതിനെ ഞാനിന്ന് തരണം ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പഠിക്കണം, നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. എന്നെ പോലെ പെൺകുട്ടികൾ ദൈവത്തെ ഓർത്ത് ഒരു സൂയിസൈഡിലേക്ക് പോകരുതെന്നാണ് എൻ്റെ അപേക്ഷ. അതല്ല ഒരു ജീവിതം, നമ്മൾക്ക് ജീവിക്കണം, ഒരു ലൈഫേ ഉള്ളൂ, അതാരും മറക്കരുത്. കുട്ടിയും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത സ്ത്രീധനം അത് തിരികെ ലഭിച്ചാൽ സ്വന്തമായി തന്നെ ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കാമെന്നുള്ള പ്രതീക്ഷയാണോ? എന്താണ് അങ്ങനെ മനസ്സിൽ കരുതുന്നത്?
അതെ, കാര്യം വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാല് ഞാൻ വാടക വീട്ടിലാണ്. പിന്നെ എനിക്ക് ഒരുപാട് കഴിവുകളാണ്, അത് പുറത്ത് കൊണ്ടുവരണം, ഒരു നല്ലൊരു വീട് വെക്കണം. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു വീടുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ തീരുമാനം ഐ എം അഡോപ്റ്റ് കിഡ്. ഒരു ഓർഫണേജിൽ ഞാൻ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് എൻ്റെ ഒരു അംബീഷനാണ്. കാര്യം ഈ തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ജീവിത സാഹചര്യം തന്നെയാണ്. കാര്യം പല കുഞ്ഞുങ്ങളും തെരുവിലിറിഞ്ഞ് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ സ്നേഹം കാത്തിരിക്കുകയാണ്. ചിലപ്പം ഈശ്വരൻ എന്നെ അതിന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറുമാണ്. ഈ വീട്ടിൽ ചെന്നപ്പോൾ വീണ്ടും ഞാൻ അവിടുത്തെ ഒരു അനുഭവം ചോദിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ആദ്യം മുതൽക്ക് തന്നെ മർദ്ദനമുണ്ടാകുന്നു, അവിടെ മദ്യപാനം സ്ഥിരമാകുന്നു. ആ വീട്ടിലെ സ്ത്രീകൾ അല്ലെങ്കിൽ അയാളുടെ അച്ഛൻ അങ്ങനെയുള്ള മുതിർന്ന ആൾക്കാർ അവരൊന്നും ഇതിനെ തടയുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല? ഇല്ല, അവർ അതിനെല്ലാം സപ്പോർട്ടായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് രണ്ടാമത്തെ ദിവസം തന്നെ പറഞ്ഞു, ഉണ്ണിയേട്ടാ ഇത് വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല, നമുക്ക് നല്ലൊരു ജീവിതം വേണം, ഇത് നിർത്തണമെന്ന്. പക്ഷെ അപ്പോഴെല്ലാം എന്നെ കളിയാക്കിയായിരുന്നു ചെയ്തത്. കളിയാക്ക് മാത്രമല്ല, മറ്റുള്ളവരെന്ന് വിചാരിക്കും അവർ മാറി, ഞാൻ മാറിയെന്ന്, കല്യാണം കഴിഞ്ഞ ശേഷമാണ് മാറിയെന്നുള്ളൊരു തോട്ട് വരത്തില്ലേ, എനിക്ക് മാറ്റാൻ പറ്റത്തില്ല, നമ്മൾ നിൽക്കുന്ന മാമിയുടെ വീട്ടിലാണ്, അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം, ഇതൊക്കെ നീ കളയും, നിനക്ക് പക്വതയില്ല എന്നുള്ള രീതിയിൽ കളിയാക്കി ആക്ഷേപിക്കുമായിരുന്നു. പിന്നെ റൂമിലൊക്കെ രാത്രി നമുക്ക് പക്വത ഇല്ലാത്തതല്ലോ, അയാൾ മറ്റൊരു വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് വ്യക്തിത്വം ഇല്ലാതാവുന്നല്ലേ, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം പിന്നെ അത് മാത്രമല്ല, റൂമിലൊക്കെ വരുന്ന തന്നെ രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ്. അത് വളരെയധികം എല്ലാവരും ഉണ്ടായിട്ടും വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു മെൻ്റലി എന്നെ ഡൗൺ ആക്കുമായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ആരും സ്വന്തം സെൽഫ് വിട്ട് ഒരിക്കലും ഒരു ജീവിതമില്ല അവർക്ക്. അവിടെ ഏറ്റവും വലിയ പരോധന സെൽഫ് തന്നെയാണ്. സാധാരണ നിലയ്ക്ക് ഈ വാർത്ത പറഞ്ഞു തീരുമ്പോൾ സ്വന്തം പേര് പറഞ്ഞ് സൈൻ ഓഫ് ചെയ്യുന്നതാണ് പതിവ്, രീതിയും അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ പറയാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് നാണക്കേട് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചില വീരകേസരികളുടെ ഇത്തരം പ്രവൃത്തികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ, ഈ കേസിന്റെ അവസ്ഥ എന്തായിരുന്നോ? ഇവർ വിവാഹ മോചനത്തിന് ഹർജി കൊടുത്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ കൂടി പറയാമോ? കിരൺ, 2015 ആതിരയുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ക്രൂരമായ പീഡനം ഏൽക്കുകയും ചെയ്തു. പിന്നീട് സ്വന്തം വീട്ടിലേക്ക് വന്നെങ്കിൽ കൂടി പരാതിയൊന്നും നൽകിയിരുന്നില്ല. ഇപ്പോഴാണ്, അതായത് വിസ്മയയുടെ കേസ് അതിന്റെ ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ ആതിരം നടത്തുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കൊട്ടിയം പോലീസിൽ നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീധനം നൽകിയ തുക അടക്കം തിരികെ വാങ്ങി നൽകാമെന്ന് കൊട്ടിയം പോലീസ് ഉറപ്പു നൽകിയിട്ടുമുണ്ട്. കാരണം ഈ പെൺകുട്ടിക്ക് ഇപ്പോഴും അറിയില്ല തന്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് മറ്റ് ചിലർ പറഞ്ഞു ഉള്ള അറിവല്ലാതെ എന്താണ് സംഭവിച്ചതെന്ന് പോലും ഈ പെൺകുട്ടിക്ക് അറിയില്ല. നൽകിയ തുക തിരികെ ലഭിച്ചാൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കും എന്ന ഒരു പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ അങ്ങനെ സ്വാഭാവികമായ വിലാസവും അയാളെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊക്കെ അറിയേണ്ടതല്ലേ? കൊല്ലം സ്വദേശി തന്നെയാണ്. പക്ഷെ അവിടെ ചെല്ലാൻ പോലും ഈ പെൺകുട്ടിക്ക് ഭയമാണ്. ഈ നമ്മൾ ഈ വാർത്തയിൽ പറയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പെൺകുട്ടിയുടെ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ നിൽക്കുന്നതിന് പോലും നേരത്തെ തന്നെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ആ വീട്ടിൽ താമസിക്കാമെന്നും അവിടെ സ്വസ്ഥമായ ജീവിതം ലഭിക്കുമെന്നും ഒക്കെ ഈ പെൺകുട്ടി കരുതുന്നത്. പക്ഷെ അവിടെയും അങ്ങനെ ഒരു ജീവിതം ലഭിക്കുന്നില്ല. സ്വന്തം വീട്ടിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തരണം ചെയ്ത് പരാതി പോലും കൊടുക്കാതെ വീണ്ടും ഭർത്താവ് തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം, അയാൾ മറ്റൊരു വിവാഹത്തിലേക്ക് പോയി എന്ന വിവരം ലഭിക്കുന്നത്. തുടർന്നാണ് പരാതി കൊടുക്കുന്നതും. 15 പവൻ സ്വർണവും 5 ലക്ഷം രൂപയുമാണ് സ്ത്രീധനമായി നൽകിയത്. ഇത് പൂർണ്ണമായും ഭർത്താവ് തീർക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത നിലയിലാണ് ഈ പെൺകുട്ടിയുള്ളത്. ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് വയറ്റിൽ ചവിട്ടുകയായിരുന്നു. ഗർഭസ്ഥ ശിശു മരിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഒരു ആഴ്ച കഴിഞ്ഞാണ് പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുന്നത്. ആ സമയത്ത് ദുർഗന്ധം വരികയായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. വയറ്റിൽ നിന്ന് ഉള്ള സ്രവം വന്നിട്ട് ദുർഗന്ധം വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. അഴുകിയ നിലയിലായിരുന്നു ഭ്രൂണം ഉണ്ടായിരുന്നത്. അത്രയും ക്രൂരമായ ഒരു സമീപനമാണ് ആ ഭർത്താവിൽ നിന്നുണ്ടായത്, അയാളുടെ വീട്ടുകാരിൽ നിന്നുണ്ടായത്. ഏതായിരുന്നാലും
കുട്ടിയെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു നല്ല തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിരൺ വിനോദാണ് വിവരങ്ങൾ നൽകിയത്.